അലം യജിദ്ക യതീമൻ ഫആവാ, താങ്കളെ നാം അനാഥനായി കാണുകയും താങ്കൾക്ക് നാം അഭയം നൽകുകയും ചെയ്തില്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. പൂർണ്ണമായ അർത്ഥത്തിൽ അനാഥനായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. ഗർഭാവസ്ഥയിലായിരിക്കെ പിതാവ് മരിച്ചു. 6-ാമത്തെ വയസ്സിൽ മാതാവിനെ നഷ്ടപ്പെട്ടു. പൂർണ്ണമായ അനാഥനായി വളർന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. അനാഥത്തെ അനുഭവിച്ചറിയുക മാത്രമല്ല, താൻ അനുഭവിച്ചറിഞ്ഞ അനാഥത്വത്തിൻ്റെ വേദന ഏറ്റവും നന്നായി മനസ്സിലാക്കി അനാഥരോട് ഏറ്റവും നന്നായി പെരുമാറിയിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെരുന്നാൾ ദിവസം വഴിയിൽ കരഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞിനെ അള്ളാഹുവിൻ്റെ റസൂൽ സമാശ്വസിപ്പിച്ച് ചോദിച്ചു, എന്താണ് നിൻ്റെ പ്രശ്നം? അവൻ പറഞ്ഞു, എല്ലാവരും ഇന്ന് പെരുന്നാൾ ദിവസം തങ്ങളുടെ ബാപ്പമാരുടെ കൈപിടിച്ചിട്ട് പെരുന്നാൾ പള്ളിയിൽ പോകുമ്പോൾ, ഈദ്ഗാഹിന് പോകുമ്പോൾ എനിക്ക് കൈപിടിച്ചു പോകാൻ എൻ്റെ ഉപ്പയില്ലല്ലോ എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ അവനെ ചേർത്ത് നിർത്തി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കുളിപ്പിച്ച് പുത്തനുടുപ്പ് എടുപ്പിച്ചിട്ട് പ്രവാചകൻ്റെ കൈപിടിച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമസ്കാരം കഴിഞ്ഞിട്ട് അവൻ മറ്റുള്ളവരോട് മേനി പറയുന്നുണ്ട്, ഇന്ന് ഞാൻ നിങ്ങളെക്കാളും വലിയ സന്തുഷ്ടനാണ്. നിങ്ങളൊക്കെ നിങ്ങളുടെ ബാപ്പന്മാരുടെ കൈപിടിച്ചു വന്നപ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈയും പിടിച്ചിട്ടാണ് പെരുന്നാളിന് നമസ്കരിക്കാൻ വന്നത് എന്ന്. അനാഥകളെ സംരക്ഷിക്കുന്നവരും ഞാനും ഇതാ ഇതുപോലെയായിരിക്കും സ്വർഗത്തിൽ എന്ന് പറഞ്ഞ് തൻ്റെ വിരലുകളെ ചേർത്തു നിർത്തി കാണിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ. വിശുദ്ധ ഖുർആനിലെ പ്രശസ്തമായ ഒരു ചോദ്യമുണ്ടല്ലോ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, താങ്കൾ കണ്ടുവോ ദീനിനെ നിഷേധിച്ചവരെ? എന്നിട്ട് ദീനിനെ നിഷേധിച്ചവരുടെ അടയാളങ്ങൾ പറയുന്നിടത്ത് ആദ്യമായി പറഞ്ഞത്, ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അനാഥകളെ ആട്ടിയോടിക്കുന്നവരാണ് അവർ എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലും വിശുദ്ധ ഖുർആനും നമ്മളെ ഗൗരവമായി ഉണർത്തിയ ഈ പാഠം അനാഥകളോട് ഏറ്റവും നന്നായി പെരുമാറാനും അവരെ ചേർത്തു നിർത്താനുമുള്ള ഈ ജീവിത പാഠം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മോട് ചേർത്തു നിർത്താം, അത് ഏറ്റവും നന്നായി നടപ്പിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.